അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടല്ലോ ഹാസും ഹാവും ഹാഡും അതിനെ പറ്റിയിട്ടാണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കാറുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നതല്ല, അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ വിൽ ക്യാൻ എല്ലാം പഠിച്ചതാണ്, അതെല്ലാം വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാം അല്ലേ. അപ്പോൾ എന്താണ്, വില്ല് വെച്ചിട്ട് പോകാമോ ക്യാൻ വെച്ചിട്ട് കഴിയുമോ അങ്ങനെ അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അല്ലാണ്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒന്നും പഠിക്കരുത്, ജസ്റ്റ് അതിൻ്റെ എന്താണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഹാസ് ഹാവ് ഹാഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹാസും ഹാവും ഹാഡും എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ട് എന്നാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറയുന്നത്, അത് ഉണ്ടായിരുന്നു എന്നാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം മീനിങ് കേട്ടോ. അപ്പോൾ ഐ യു വീതോടൊപ്പം എന്ത് ചേർക്കുക, ഹാവ് ചേർക്കുക, ഹി ഷീറ്റിൻ്റെ ഒപ്പം ഹാസ് ചേർക്കുക, ഹാഡ് നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒപ്പം ചേർക്കും. ഇത്ര കാര്യങ്ങൾ മാത്രം ഒരു റൂളാണ്, അത് മാത്രം ആലോചിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മലയാളത്തിൽ ഞാൻ കറക്റ്റ് മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം, അപ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ലല്ലോ. അതായത് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താണ്, ഒരു സെൻറ്റൻസ് ആണ്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഞാൻ കളിക്കാൻ പോയിട്ടുണ്ട്, ഓക്കെ, ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ കളിക്കാൻ പോയിട്ടുണ്ടോ അല്ലേ. അതുപോലെ തന്നെ അവൻ എഴുതിയിട്ടുണ്ട്, ഓക്കെ, ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അവൻ എഴുതിയിട്ടുണ്ടോ, കണ്ടോ, ഇതുപോലെ കണ്ടോ, ഉണ്ട് എന്നുള്ളത് ഉണ്ടോ എന്നാക്കുമ്പോഴാണ് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്. ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒക്കെ മീനിങ് എന്താണ്, ഉണ്ടോ എന്നല്ലേ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതാണ് ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഉണ്ടോ എന്നാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ ഇംഗ്ലീഷിലാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, അപ്പോൾ സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, അപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഓക്കെ, ഐ ഹാവ് സ്റ്റഡീഡ്. ഇ ഡി ഫോം അല്ലേ, അപ്പോൾ പഠിച്ചു എന്നല്ലേ വരുന്നത്, അപ്പോൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഓക്കെ, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലൊക്കെ ഈ സെൻറ്റൻസ് ആണ് കേട്ടോ. ഇനി കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാനൊന്നും പറഞ്ഞു തന്നുള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റെല്ലാം ഈ സെൻറ്റൻസ് ആണ്. ഹാവിൻ്റെ ഹാസിൻ്റെ ഒപ്പം വി ത്രീ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, അത് മാത്രമാണ് കേട്ടോ ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ആക്കി നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. ഹാവും ഐയും ഹാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഹാവ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ, കണ്ടോ, ഇത്രയോ സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തേൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, രണ്ടാമത്തേൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ ഉണ്ടോ എന്നാകണമെങ്കിൽ ഒന്നും അറിയണ്ട, ഒന്നും നോക്കണ്ട, എന്താണ് ചെയ്യേണ്ടത്, ഒന്ന് ഈ സബ്ജക്റ്റിനെയും വേർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഐ ഹാവ് എന്നുള്ളത് ഹാവ് ഐ എന്നിട്ട് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഐ ആയതുകൊണ്ടാണ് അവിടെ ഹാവ് യൂസ് ചെയ്തത്. ഹി ആണെങ്കിൽ എന്താ യൂസ് ചെയ്യുക, ഹാസ് യൂസ് ചെയ്യുക. ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ തിരിച്ചിടുക, ഹാസ് ഈ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഹാഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ് ഫോമാണ് അല്ലേ, ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഹി ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരുന്നോ എന്നാക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. ഹാഡ് ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം കേട്ടോ. He has visited his sister എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ സഹോദരിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, എന്താണ് ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, ഓക്കെ, ഹി ആയതുകൊണ്ട് നമ്മളവിടെ ഹാസ് ചേർത്തു. ഹി ഹാസ് വിസിറ്റഡ്, വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശിക്കുക, അപ്പോൾ വി ത്രീ ഫോം ചേർക്കുക, അപ്പോൾ വിസിറ്റഡ് എന്നായി. ഹി ഹാസ് വിസിറ്റഡ് ഹിസ് സിസ്റ്റർ, അവൻ്റെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സഹോദരി, അപ്പോൾ അവൻ അവൻ്റെ സഹോദരിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക, അവൻ അവൻ്റെ സഹോദരിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അല്ലേ. സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വരും, ഹാസ് ഹി വിസിറ്റഡ് ഹിസ് സിസ്റ്റർ, അവൻ അവൻ്റെ സഹോദരിയെ സന്ദർശിച്ചിട്ടുണ്ടോ, കണ്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി, എത്ര ഉള്ളൂ കാര്യം. അതായത് ഒരു സെൻറ്റൻസിലുള്ള വേർബും സബ്ജക്റ്റും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഹാസ് ഹി വിസിറ്റഡ് ഹിസ് സിസ്റ്റർ എന്നായി, ഓക്കെ, ഹി ഹാസ് എന്നുള്ളത് ഹാസ് ഹി ആക്കുക എന്നത് മാത്രം. അതുപോലെ രണ്ട് മൂന്ന് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് കൂടെ പറഞ്ഞുതരാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ദേ ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിട്ടുണ്ട്, ദേ എന്ന് പറഞ്ഞാൽ അവർ,
ഹാവ് എന്ന് പറഞ്ഞാലുണ്ട്, ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, വി ത്രീ ഫോമാണ്. അപ്പോൾ ഗോയിൻ്റെ വി ത്രീ ഫോം ഗോൺ എന്നാണ്. അപ്പോൾ ദേ ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിട്ടുണ്ട് എന്നാണ്. ഇനി അവർ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കണമെങ്കിൽ, അതായത് പോയിട്ടുണ്ട് എന്നുള്ളത് പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? ദേ ഹാവ് ദേ ഗോൺ എന്ന് ചോദിക്കുക. ദേയും ഹാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി, അപ്പോൾ പോയിട്ടുണ്ടോ എന്നായി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹാസും ഹാവൊക്കെ ക്ലിയർ അല്ലേ? പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാഡാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പോയിട്ടുണ്ടായിരുന്നോ, പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദി ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം എന്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദി ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്, ഫിലിം എന്ന് പറഞ്ഞാൽ സിനിമ, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഡ് ദി ഫിലിം സ്റ്റാർട്ടഡ്, ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, കണ്ടോ, ഇതുപോലെയുള്ള സെൻറ്റൻസ്. അതുപോലെ തന്നെ ഷി ഹാഡ് എഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷി എന്ന് പറഞ്ഞാൽ അവൾ, എഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുക, ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഡ് ഷി എഗ്രീഡ്, അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ, കണ്ടോ, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ഞാൻ ഒറ്റയടിക്ക് നട്ഷെല്ലാക്കി ഞാൻ പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. ഇത്രയുള്ളൂ കാര്യം, ഹാസും ഹാവും ഹാഡും വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഹാസിൻ്റെയും ഹാവിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ്, ഹാഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ മലയാളത്തിൽ? പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള സെൻറ്റൻസുകളെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ കഴിച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, കരഞ്ഞിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സെൻറ്റൻസിൻ്റെ ദേ ഹാവ് എന്നുള്ളത് ഹാവ് ദേ എന്നിടുക, അതുപോലെ ഷീ ഹാസ് എന്നുള്ളത് ഹാസ് ഷീ എന്നിടുക, ഹി ഹാസ് എന്നുള്ളത് ഹാസ് ഹി എന്നിടുക, ഐ ഹാവ് എന്നുള്ളത് ഹാവ് ഐ എന്നിടുക, അങ്ങനെ. ഓക്കെ, അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹാഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ഹാഡ് ദേ, ഹാഡ് ഷീ, ഹാഡ് ഹി, ഹാഡ് ഐ, അതുപോലെ തന്നെ എന്താണ് ഹാഡ് ഡേ, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പോൾ ഉണ്ട്, ഉണ്ടായിരുന്നു, ഓക്കെ, ഉണ്ടോ എന്നും ഉണ്ടായിരുന്നു എന്നും ഉള്ള സെൻറ്റൻസുകൾ ഉള്ള ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസും ഹാവും ആഡും യൂസ് ചെയ്യുക കേട്ടോ. അത് മാത്രം മനസ്സിൽ യൂസ് ചെയ്യുക, ഇപ്പോൾ തന്നെ സ്റ്റോർ ചെയ്യുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഹാസും ഹാവും ഹാഡും, അതായത് ഉണ്ടോ ഉണ്ടായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഹാസും ഹാവും ആഡും യൂസ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ മനസ്സിൽ തറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, കാരണം അവിടെ മുതലേ ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു 6-7 മിനിറ്റ് ആയിട്ട്. ഉണ്ടോ 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 ഉണ്ടായിരുന്നു, ഉണ്ടോ ഉണ്ടായിരുന്നു എന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലത് തറയണം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ അറിയാതെ ഉള്ളിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഹാവാണ് എന്ന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.